സരിതയെ ആർക്കാണ് പേടി ആരാണ് സരിതയെ കൊലപ്പെടുത്താൻ പ്രൊട്ടക്ഷൻ നൽകിയത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള പെടാപ്പാടിലാണ് പോലീസ് സരിതയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചുള്ള കേസിൽ സരിതയുടെ രക്തസാമ്പിളുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു കഴിഞ്ഞു മുൻ ഡ്രൈവർ വിനുകുമാറിനെയാണ് സരിത പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് രക്തസാമ്പിളുകൾ ഡൽഹിയിൽ നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായി അയച്ചു കഴിഞ്ഞു ശാരീരികമായി വളരെയേറെ അവശ്യനിലയിലായ സരിത ഇപ്പോൾ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലാണ് രാസവസ്തു ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് സരിതയ്ക്ക് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളുണ്ടായി ഇടത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു ഇടത് കാലിനും സ്വാധീനക്കുറവുണ്ടായി രോഗം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത് രക്തത്തിൽ അമിത അളവിൽ ആഴ്സനിക് മെർക്കുറി ലെഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തി സരിതയെ ചതിയിലൂടെ കൊലപ്പെടുത്തി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ വിനുകുമാർ സരിത നൽകിയ പീഡന പരാതിയിലെ പ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അങ്ങനെയാണ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൊലപാതക ശ്രമം ആരംഭിച്ചതായി സരിത പറയുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ വിഷവസ്തുവിൻ്റെ സാന്നിധ്യം സംശയിച്ചെങ്കിലും ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ പരാതി നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മൂന്നാം തീയതി യാത്രക്കിടെ കരമനയിലെ ഒരു ജ്യൂസ് കടയിൽ വെച്ച് വിനുകുമാറാണ് രാസവസ്തു കലർത്തിയതെന്ന് മനസ്സിലായെന്നും സരിത വ്യക്തമാക്കി അല്പം ജ്യൂസ് കുടിച്ചപ്പോൾ അരിചി തോന്നി ബാക്കി കുടിക്കാതെ കളഞ്ഞു കുടിച്ച ഗ്ലാസ് എവിടെയെന്ന് ചോദിച്ച് വിനുകുമാർ ബഹളമുണ്ടാക്കിയപ്പോൾ പിറ്റേന്ന് മുതൽ ജോലിക്ക് വരേണ്ടെന്ന് പറഞ്ഞു ഡോക്ടർമാരുടെ അഭിപ്രായവും മെഡിക്കൽ പരിശോധനാ ഫലവും കിട്ടിയ ശേഷമാണ് ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയതെന്നാണ് സരിത പറയുന്നത് ഇടത് കണ്ണിന് കാഴ്ച നന്നായി കുറഞ്ഞു ഓപ്റ്റിക്കൽ നെർവിനാണ് പ്രശ്നം ലേസർ ചികിത്സ തുടരുകയാണ് നടക്കാനും ബുദ്ധിമുട്ടുണ്ട് ഞരമ്പുകൾ ഉരുകിപ്പോയതാണ് പ്രശ്നം കളിക്കവിളയിലെ ഡോക്ടറാണ് ഇത് കണ്ടെത്തിയതെന്നാണ് സരിത പറയുന്നത് വേഗത്ത് ബ്രൗൺ നിറത്തിൽ പാടുകൾ വന്നതും നഖങ്ങളിലെ മാറ്റവുമായിരുന്നു ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനുശേഷം വയറിളക്കവും ഛർദിയും വന്നു ഇതോടെയാണ് കളിക്കവിളയിലെ ഡോക്ടറെ കണ്ടത് ഡോക്ടർ നടത്തിയ അലർജി പരിശോധനയിലാണ് ശരീരത്തിലെ വിഷാംശം കണ്ടെത്തിയത് വിഷം തന്നത് കളിയിക്കാവളിയിലെ ഡോക്ടറാണെന്ന് വരുത്താനും വിനുകുമാർ ശ്രമിച്ചു ആ ആശുപത്രിയിലെ പി ആർഒയ്ക്ക് ചില കോൺഗ്രസ് ബന്ധങ്ങളുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെടുത്തി ആശുപത്രിയുടെ തലയിൽ വെച്ച് കെട്ടാൻ പരമാവധി ശ്രമിച്ചു അമ്മ പോലും ആ സംശയം ഉയർത്തി പിന്നീട് കാര്യങ്ങളെല്ലാം വ്യക്തമായി ഇതോടെ വിനുകുമാറിനെ ഒഴിവാക്കി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുതൽ വിനുകുമാർ ഒപ്പമുണ്ട് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ജയിലിൽ നിന്നിറങ്ങി ജയിലിൽ നിന്ന് മോചിതയായ ശേഷം താമസിച്ചത് ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയുടെ നിർദ്ദേശമനുസരിച്ച് ശരണ്യ മനോജിൻ്റെ വീട്ടിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ താമസിച്ചതെന്ന് ആർക്കും മനസ്സിലാകും അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഓഗസ്റ്റിൽ വീട്ടിലെത്തി കേസുണ്ട് ജോലിയില്ല അതിനിടെ തമിഴ്നാട്ടിൽ ജോലി കിട്ടി സ്ഥിര യാത്രയുണ്ടായിരുന്നു ടൂർസ് ആൻഡ് ട്രാവൽസിൽ നിന്ന് ടാക്സി എടുത്തു ഈ ട്രാവൽസിൽ നിന്ന് ആദ്യം വന്ന പയ്യനെ കുവൈറ്റിലേക്ക് വിസ കിട്ടി അയാൾ കുവൈറ്റിലേക്ക് പോയി പിന്നെ വന്ന ഡ്രൈവറാണ് വിനുകുമാർ കുടുംബപരമായി ഏറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ബിനുകുമാറിന് പിന്നീട് കാർ വാങ്ങി അപ്പോൾ വിനു ഡ്രൈവറായി അതിനുശേഷം ബിനുവിൻ്റെ കുടുംബത്തെയും കൂടെ കൂട്ടിയതാണ് അങ്ങനെ വിശ്വസനായി കൂടെ നിന്നയാളാണ് ചതിൽപ്പെടുത്തിയതെന്നാണ് സരിത പറഞ്ഞത് ഇപ്പോൾ വളരെ നിലയിലാണ് മരുന്നുകളാണ് ജീവൻ നിലനിർത്തുന്നത്